ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആണ്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് വെച്ചിട്ടായിരിക്കും ആ ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതായത് നമ്മൾ നെസ്ലെ ബാറൊക്കെ മേടിക്കുമ്പോൾ അതിനുള്ളിലുണ്ടാവുന്ന ഒരു കവർ വെച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്. നെസ്ലെ ബാറിൽ മാത്രമല്ല, പല ചോക്ലേറ്റിലും കണ്ടുവരുന്ന ഒരു കവർ വെച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്. നമുക്ക് എങ്ങനെയാണ് ആ ബോട്ടിൽ ആർട്ട് ഉണ്ടാക്കാം നോക്കാം. ബോട്ടിലാർട്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ ബോട്ടിൽ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ഫെബ്രിക്കോൾ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പ് മോഡലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അവിടെ ഇവിടെ കറക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് പേൾ മെറ്റാലിക്കിൽ സിൽവർ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബോട്ടിലെ നെക്ക് ഭാഗത്ത് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷെയ്ഡിൽ കൂടെ ഞാൻ ഓരോ ഡോട്ട് കൊടുക്കാം. ഇനി അടുത്ത് ഞാൻ അക്രിലിക് കളറിൽ വൈറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് ആ പെയിൻറ്റിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു സൈഡിലൂടെ ഞാൻ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാത്തിനും ഇതുപോലെ തന്നെ ഡോട്ടിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുഴുവൻ സെറ്റ് ഇങ്ങനെ ഡോട്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.